ചടയമംഗലത്ത് യുവ അഭിഭാഷക ഐശ്വര്യ ഭർതൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്ന് തെളിയിക്കുന്ന ഐശ്വര്യയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിക്കുറിപ്പ് പുറത്ത്. 3 വർഷമായി ഭർത്താവ് കണ്ണൻ നായരിൽ നിന്നും മാനസികമായും ശാരീരികമായും ക്രൂരപീഡനങ്ങളേറ്റു. നിസാര കാര്യങ്ങൾക്ക് പോലും ഉപദ്രവിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലും മോശം പെരുമാറ്റം. അയാൾക്ക് ആരോടും സ്നേഹമില്ല. താൻ കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ടയാളാണ് കണ്ണൻ നായരെന്നും ഐശ്വര്യ ഡയറിയിൽ വ്യക്തമാക്കുന്നു. ഐശ്വര്യയുടെ ആത്മഹത്യയെ തുടർന്ന് ഒളിവിൽ പോയ കണ്ണൻ നായരെ കഴിഞ്ഞ ദിവസമാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബന്ധുക്കളടക്കം മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയും സഹോദരൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തതോടെയാണ് ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. നമ്മുടെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നമ്മളെ ഈ പെൺകുട്ടി എഴുതി സൂക്ഷിച്ചിരുന്ന 3 ഡയറികൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി പരിശോധിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് നിരന്തരമായി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതുകൊണ്ടുള്ള മാനസിക വിഷമത്തിലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് വലുതാകുന്നുണ്ട്. പുതിയ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കോടതി ഹാജരാക്കുന്നുണ്ട്. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ആത്മഹത്യയ്ക്ക് പിന്നിൽ കണ്ണൻ നായരുടെ വീട്ടുകാർക്ക് ബന്ധമുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ കണ്ണൻ നായരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത ചടയമംഗലം.